ഇത് ഭാര്യയും ഭർത്താവും രണ്ടാളും ഒത്തൊരുമിച്ച പണിയെടുക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ കുണ്ട് കേട്ടാ, ഇതാടാ ഇതിന്റെ അടിയിലുണ്ട് കുണ്ട്. അമ്മന്റെ കയ്യിൽ കത്തി ഉണ്ട്, പിന്നെ അതുപോലെ ശാന്തേച്ചിന്റെ കയ്യിലുണ്ട് കത്തി ഇട്ടിട്ടുണ്ടല്ലേ ശാന്തേച്ചിണ്ട്. പിന്നെ അതുപോലെ തന്നെ തൊട്ട് പുറകിൽ രാഗി ഉണ്ട് കേട്ടോ വീട്ടിലേക്ക്. അതായത് സാധാരണ ഒരു വീട്ടിലേക്ക് വെള്ളം വരുന്ന ഒരു സംവിധാനം. ഇപ്പൊ ഗൈസ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. പിന്നെ അതേപോലെ ഇന്നൊരാള് രാവിലെ തന്നെ, രാവിലെ എന്ന് വെച്ചാൽ ഇപ്പൊ സമയം ഏകദേശം 11:30 ആവുമ്പോ ഇതാ വന്നിട്ടുള്ള നമ്മളെ കുഞ്ഞുസ്. ഇന്ന് വെള്ളിയാഴ്ച ആണ്, നിങ്ങൾ ഓർക്കണം, ഇന്ന് വെള്ളിയാഴ്ച ആണ്. അതായത് ക്ലാസ് എല്ലാം ഉണ്ട്, പക്ഷെ ചങ്ങായി ലീവ് വന്ന്. ഇന്ന് ക്ലാസ്സില്ല എന്നാ പോയ എങ്ങനെ? ഓ സോറി സോറി സോറി, തക്കതായ കാരണം ഉണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാല് കുഞ്ഞൂസിന്റെ അമ്മമ്മേന്റെ വീട്ടിൽ പോയപ്പോ ലേറ്റ് ആയി പോയി, അങ്ങനെയാണ് ചങ്ങായി ലീവാക്കിയത്. ഞാൻ വിചാരിച്ചു വെള്ളിയാഴ്ച പൊതുവെ ലീവാക്കുന്ന ആണ്, അതുപോലെ ലീവാക്കിയാന്ന് വിചാരിച്ചു കേട്ടോ, സോറി. ഇനിയിപ്പോ ശനി ഞായർ ലീവായിരിക്കും, ഇനി തിങ്കളാഴ്ച പോയാൽ മതിയല്ലേ കുഞ്ഞൂസ്. ഓക്കെ, മൂന്ന് ദിവസമല്ല, രണ്ട് ആ ഇന്ന് നാളെ മരുന്നാളല്ലേ പരീക്ഷ. അപ്പൊന്ന് വെച്ചാൽ പിള്ളേർക്കെല്ലാം പരീക്ഷയുള്ള സമയമാണ് ഈ ഒരു മാർച്ച് കാലഘട്ടം. അപ്പോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, നല്ലോണം എഴുതുക, പിന്നെ വിജയിക്കുക, സെറ്റ് ആവുക. ഇന്നത്തെ ഇവിടുത്തെ വിശേഷം എന്ന് വെച്ചാൽ ഇന്ന് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും അനിയത്തി ക്ലാസ് പോയി, പിന്നെ അച്ഛനും അതുപോലെ തന്നെ സ്കൂൾ പോയിട്ടുള്ള. വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ, പിന്നെ ഇതാ കുഞ്ഞുസും. കുഞ്ഞുസിന്റെ വീട്ടിലെ വിശേഷം എന്ന് വെച്ചാൽ ഓനോട് ചോദിച്ചറിയാട്ടാ. എടാ അച്ഛനായിരുന്നു, അച്ഛൻ ഉണ്ടാടാ, അച്ഛൻ പണിക്ക് പോയില്ലെന്ന്. അമ്മയോ പോയില്ല, ആണ് വായി തുറക്ക്, ബബിൾക്കുന്നിട്ട് ഇതാ രാവിലെ വന്നപ്പോ ഞാൻ കൊടുത്ത ബബിൾക്കായി ഇത് വായില് കുറെ നേരം ചവയ്ക്കുന്നുണ്ട്, അത് ചത്തുവോ, ആ ബബിൾക്കും ചത്തുവോ. അച്ഛൻ ആണോ, എന്നാ പോയിട്ട് നമുക്ക്. അപ്പൊ കൈസ് നമുക്കൊന്ന് കുഞ്ഞുസിന് വീട് വരെ പോയിട്ട്, അടുത്ത വിശേഷം എന്നാ നമുക്ക് ജസ്റ്റ് നോക്കിട്ട് കേട്ടോ. കൂളിംഗ് ഗ്ലാസ് എല്ലാം ഇട്ടിട്ട് നടത്തോ, ഇങ്ങോട്ട് നോക്ക്. അപ്പൊ ഗൈസ് നല്ല വെയിലാട്ടാ, പൊതുവെ നമ്മളെ കണ്ണൂർ ഏരിയ എന്നും വീഡിയോസിൽ പറയുന്ന പോലെ പുടുക്കത്തെ ചൂട്. എന്താണ്ടെങ്കിൽ സൂര്യനോട് പോയി ഇതാടിയുണ്ട് കത്തി നിൽക്കുന്നു, മറ്റേ ഫിലമെന്റ് കത്തി നിൽക്കുന്ന പോലെ. അപ്പൊ ഗൈസ് സുനാട്ടിൽ നിന്ന് ലീവാൻ തോന്നുന്നു, വീടുണ്ടാവും മിക്കവാറും. സുനാട്ടാ ഓ അപ്പൊ സുനാട്ടിനില്ലേ, ഇത് ഫുള്ള് ക്ലീൻ ആക്കുന്ന കേട്ടാ, ഇതാ ഡ്രസ്സെല്ലാം എടുത്തു വെച്ചേക്കുന്നത്. ആദ്യം ഫൈറ്റർ നോക്കട്ടെ, എന്നിട്ട് ഇതില് ഫുള്ള് ലോക്കൽ മീന് സുനാട്ടാ, ഇത് ലോക്കൽ മീനില്ലേ, അല്ല ഇത്ര വലിയ അക്വാറിയം വാങ്ങിട്ട് അതില് ലോക്കൽ മീന്, നാടൻ മീന്, കോമഡി കേട്ടാ. ശരിക്കും ഈ ഒരു നാടൻ മീന് കൊറേ ഐസ് ഉണ്ടാവും കേട്ടാ, മറ്റേത് അപേക്ഷിച്ച് ഇതാരെ പിടിച്ചിട്ടാരോ നീയാ. ഓ പിന്നെ ധന്യജിന്ന് ഇവിടെ ഉണ്ടോ, പണിക്ക് പോയില്ല ലീവാന്ന്, ഇല്ലല്ലേ അങ്ങ് അങ്ങ് വീടുന്നോ, അങ്ങ് പണിയെടുക്കുന്നുണ്ട്, എന്തായി വീട് പണി, എന്തായി വാർപ്പ് കഴിഞ്ഞല്ലേ, പണി ബാക്കിയുണ്ടല്ലേ, വീട് പണിയുണ്ടല്ലേ. അപ്പൊ സുനാട് അതിന്റെ ഇടയ്ക്ക് എന്തോ പറയുന്നുണ്ട്, ഒന്ന് സുനാട്ട് നോക്കാളെ ഏട്ടാ, ഒന്ന് ചെയ്യുന്ന കുഞ്ഞു സാർ, നീ കിടക്ക എന്തോ കിടക്ക ഉണ്ടാക്കുന്ന അറിഞ്ഞിട്ട്. സുനാട് ഫുള്ള് ക്ലീനിങ് കേട്ടോ, ഇതാ പൊടിയല്ലേ, ഇവിടെ ടിവിയും തുറന്നു വെച്ചിട്ട് നല്ല പാട്ടും വെച്ചിട്ട് ഇതാ ക്ലീൻ ചെയ്യുന്ന, അത് ഭക്തിഗാനം. ഉച്ചക്ക് സമയം നോക്കട്ടെ, ഒരു മിനിറ്റ്, 11:30 അയ്യപ്പ ഭക്തിഗാനം വെച്ചിട്ട് സിനിമ വെച്ചിട്ട് ഇതാ ഇവിടെ ക്ലീൻ ആക്കുന്നു. ഇന്ന് ലീവ് ആസുണ്ട്, ലീവാക്കി അവിടെ പണി ആ കഴിഞ്ഞല്ലേ. ആ ഇനിയിപ്പോ സുനാട്ടിന്റെ വീട്ടില് ഇവിടെ പണി തുടങ്ങും കേട്ടോ. നേരത്തെ ധന്യച്ച് വന്നില്ലേ, ധന്യച്ചിന്റെ വീട്ടില് അങ്ങനത്തെ പണി ഏകദേശം കഴിഞ്ഞ ആട്ടിൽ എന്റെ വാർത്ത കഴിഞ്ഞല്ലേ, സുനാട്ടൻ തന്നെയല്ലേ. പിന്നെ ആ
അവിടെ സുനേട്ടൻ തന്നെയാണ് പണിയെടുക്കല്. ഇനിയിപ്പോ ഈട ഈ ഒരു വീടും കൂടി ഇനിയിപ്പോ സെറ്റ് ആവുന്നുണ്ട് കുറച്ചുകൂടെ. എടാ വരും, ഇട്ടിട്ടുണ്ടല്ലേ. ആ അപ്പൊ ഇനിയിപ്പോ പണി തുടങ്ങാനായില്ലേ. അതാ നീ മഴ ആക്കണല്ലേ. അതാ ഇനിയിപ്പോ മീൻ വറുപ്പായിരിക്കില്ല സൺഷേഡ് അല്ലേ. ആ ഇനിയിപ്പോ സൺഷേഡ് കേട്ടോ. അത് പൊന്നൂസം എടുത്തു. ചൊവ്വാഴ്ച അല്ലേ. അതായത് പൊന്നൂസ് ഇല്ലേ, പൊന്നൂസ് സംഭവം വെച്ചാല് വെള്ളിയാഴ്ച അമ്മേന്റെ വീട്ടിൽ പോകും. അവിടുന്ന് കളിച്ച കളിയാണ്. എന്നിട്ട് ഇനിയിപ്പോ ഞായറാഴ്ച ആയിരിക്കും സുനേട്ടല്ലേ പൊന്നൂസ്. ചൊവ്വാഴ്ച പരീക്ഷ ഓ എക്സാം അല്ലേ. മിക്കവാറും ചിലപ്പോ അവിടുന്ന് പഠിക്കായിരിക്കും കേട്ടോ. ഉണ്ട് ഉണ്ട് ഓക്കെ. ആ അത് ശരി കേട്ടാ. ആടുന്നാണെങ്കിൽ പഠിച്ചോളും കേട്ടാ. എനക്ക് ഒന്ന് അച്ഛച്ചു നല്ലോണം പറയായിരിക്കല്ലോ. കുറച്ച് ഏകദേശം പറയല്ലേ. ആഹാ ഈടെ വരുമ്പോ ഈടില്ലേ, ഈടെ വൈഫൈയും കാര്യങ്ങളും പിന്നെ മൊബൈൽ മെയിൻ ആയിട്ട് അല്ലേ. ഈടെ വരുമ്പോ ചെറുതായിട്ടൊന്ന് ബാക്ക് അടിയും. പക്ഷെ എക്സാം ആയതുകൊണ്ട് പഠിക്കായിരിക്കും. ആ കുഞ്ഞു സാ എന്തുണ്ട് ഇന്ത്യ എക്സാം എപ്പേനും മോനെ ആല സെറ്റാക്ക. കുഞ്ഞു സ്വന്തം ക്ലാസ് എത്തിട്ടുള്ളു അല്ലേ. ആടിണ്ട് അമ്മയുടെ അട അച്ഛനും പോയിന്. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അതൊന്നും വിഷയല്ല. അപ്പൊ ഇതാ നമ്മളെ നാട്ടിന് പുറത്തെ സാധാരണ ജീവിതം കേട്ടാ. പൊന്നൂസിന്റെ ബുക്ക് ആട്ടെ ഇത്. ഇതാ ഇതാ ഭാര്യയും ഭർത്താവ് രണ്ടാളും ഒത്തൊരുമിച്ച പണിയെടുക്കുന്നത്. എന്നാലും തീരു അല്ലേ സുനേട്ടാ, എന്നാലും തീരു. അതുവേണ്ടിയല്ലേ അങ്ങ് വന്നില്ല അല്ല. ശരിക്കും നിങ്ങള് ഇന്നലെ ഇന്ന വന്ന ഇപ്പൊ വന്നത്? ഓ ഇന്നലെ ലൈറ്റോടെ കണ്ടിട്ടില്ലേട്ടാ. ഓ രണ്ടു മൂന്ന് ദിവസത്തെ കച്ചറ ഉണ്ടാവൂലേ. എടാ നീ പോണ്ട, പരീക്ഷ നീ ഇടുന്നോ. മാർച്ച് 30 തന്നെ നമ്മളെ സ്കൂളിലെ ഗ്രാമോത്സവം വെച്ച വലിയൊരു പരിപാടി ഉണ്ട് അല്ലേ സുനേട്ടാ. പരിപാടി അടിപൊളി പരിപാടിയാ. സുനേട്ടൻ അതിന്റെ തിരക്കിലാ, കാരണം സുനേട്ടൻ സ്കൂളിലെ PTA പ്രസിഡന്റ് ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൊറേ ദിവസമായില്ലേ ഇനി പുറകെ നടക്കുന്നു സുനേട്ടാ. കുറച്ചും കൂടി ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെ അതെ നല്ല അടിപൊളിയാക്കല്ലേ. പരമാവധി ഒന്ന് ഇപ്പൊ പറഞ്ഞില്ലേ ഒരു പ്രോഗ്രാം നമ്മളെ ഗ്രാമോത്സവം. അപ്പൊ അതില് ധന്യേച്ചിന്റെ ഡാൻസ് ഉണ്ട് കേട്ടോ. രണ്ട് ഡാൻസ് അല്ലേ ധന്യേച്ചി, ഒന്ന് കൈകൊട്ടി കളി പിന്നെ മെഗാ തിരുവാതിര അല്ലേ. 40 ആള് വെച്ചിട്ടുള്ള മെഗാ തിരുവാതിര എല്ലാം ഉണ്ടാവും പിന്നെ. അതെ അതെ എല്ലാരും വന്ന് കാണാം. കൊറേ പരിപാടി ഉണ്ടല്ലോ സുനേട്ടാ. ചാനലില് കോമഡി താരങ്ങളും അവതരിപ്പിക്കുന്നവരല്ലേ. മെഗാ ഷോ ഓക്കെ. ചുരുക്കി പറഞ്ഞാൽ വലിയൊരു പരിപാടി തന്നെയാണ് നമ്മളെ സ്കൂളില്, അതായത് പാലയത്തുവാല സ്കൂളിൽ നടക്കുന്നത് കേട്ടോ. മാർച്ച് 31 ഒന്നോട് പറയാം, എല്ലാരും വന്ന് കാണാം ഓക്കെ. അപ്പൊ കാര്യം ധന്യച്ചി അടിപൊളി പഴങ്ങളുണ്ടോ. പകുതി സുനേട്ടനെ കൊടുത്ത്. സുനേട്ടൻ പറഞ്ഞ വളമൊന്നും വെച്ചില്ലെന്ന് സമ്മതം കിട്ടില്ല. നല്ല രസമുണ്ട് അത് സുനേട്ടനല്ലേ. അങ്ങ് പിന്നെ അതേ സമയത്ത് വാഴയുടെ കാര്യം പറഞ്ഞപ്പോ ഒരു കാലത്ത് ഞാനും വെച്ചിന് ഒരു 5-8 പക്ഷെ ആ സമയത്താണെങ്കിൽ വിലയും കുറഞ്ഞുപോയി. അതായത് എൻ്റെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ടേനെ, അപ്പൊ ക്യാമറയ്ക്ക് ലെൻസ് വാങ്ങാൻ വേണ്ടി, അതായത് വാഴ വെച്ച് ലാഭം പിടിച്ചിട്ട് ലെൻസ് വാങ്ങാനുള്ള പരിപാടിയായിരുന്നു അന്ന്. അച്ഛനോടൊന്നും പൈസ ചോദിക്കാണ്ട്. പക്ഷെ എങ്കിലാ അന്നത്തെ കാലത്ത് വിലയും കുറഞ്ഞുപോയി. അപ്പോൾ സുനേട്ടൻ്റെ വാഴ ഇത് അതിൽ നിന്നുണ്ടായ സാധനമാണ് ഇത്. ഈ ഞാൻ തിന്നുകൊണ്ടിരിക്കുന്നത് വളം വെച്ചിട്ടില്ലടാ, ഒരു വളം വെച്ചില്ല. ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്നല്ല ഇല്ലല്ല ഒരു വളം വെച്ചില്ല. കല്യാണിച്ച് അങ്ങനെ കമന്റ് അടിക്കും. ഇതാ അങ്ങണ്ട കാണിച്ചരേ. അതാ കാണുന്നു കട്ടൻ ചായ കുടിക്കുന്ന. ഏ ഓ കട്ട മുറിക്കുന്നത് അങ്ങോട്ട് വരുന്നേട്ടാ. എന്തോ വെറൈറ്റി കാഴ്ചയാന്ന് തോന്നുന്നു. അപ്പൊ ഗൈസ് കല്യാണിച്ചിന്റെ വീട്ടിലില്ലേ, അതായത് നമ്മളെ മൺകട്ടല്ലേ സുനേട്ടാ. ആർന്ന് മൺകട്ട ഉണ്ടാക്കുന്നല്ലോ കല്യാണിച്ച്. ആ അതിനാ അടിപൊളി നിങ്ങൾക്കില്ലേ കാണിച്ചു തരാം. നല്ല അടിപൊളി കാഴ്ചയാണ്.
ഞാൻ വെച്ച് കട്ടം കുടിക്കുന്ന സംഭവം വെച്ചാൽ കട്ട മുറിക്കുന്ന പറഞ്ഞ, അതായത് ഇവിടെ മൺകട്ടക്ക് ഇവിടെ മൺകട്ടക്കില്ല കട്ടക്ക് ഇങ്ങനെ കട്ട എന്നല്ല നമ്മൾ പറയല്. അപ്പൊ ഞാൻ വെച്ച് കട്ടം കുടിക്കുന്നതെന്ന് കുഞ്ഞു നീ കണ്ടില്ല അത് കട്ട നിന്നോട്ട് പിന്നെ കാണാം. അപ്പൊ ഗൈസ് നമ്മളെ വീട് ഇതാ തൊട്ട് പുറകിലാണ്, അതിന്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് കല്യാണച്ചിന്റെ വീട് കേട്ടോ. ഇതാ അതായത് ഒരു 50 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ ഒരു വീടായിട്ട്. അതായത് നമ്മളെ ചങ്ങായി മനുവിന്റെ വീടും കൂടിയാണ് ഇത്. മനുചേട്ടന്റെ അമ്മയാണ് നമ്മളെ കല്യാണം വെച്ച് വീട് എന്നാ കമന്റ് അടിക്കുന്നത് കണ്ടത് കേട്ടോ. അതായത് നമ്മൾ അങ്ങനെ വാഴനെ കുറിച്ച് സംസാരിക്കുമ്പോ ഇതാ ഇവിടെ മൺകട്ട ഇതാ ഏറ്റാ മോനെ ഇത് ഇത് കണ്ടിട്ട് കൊറേ ആയി കേട്ടാ. അപ്പൊ കൈസ് നിങ്ങൾ നോക്കി ഇത് കണ്ടിട്ട് കൊറേ ആയി മൺകട്ട കേട്ടാ. അതായത് ഇവിടുന്നില്ല ഞാൻ പറഞ്ഞുതരാം, ഇവിടുന്ന് മണ്ണ് കുഴച്ചിട്ട് അതായത് ഈ ഒരു വെള്ളവും മണ്ണുമായിട്ട് കുഴച്ച് മിക്സാക്കിട്ട് ഏകദേശം ഒരു ഇതാർന്ന് മണ്ണ് കൊത്തിയിടും കേട്ടോ. അത് അത് താഴേക്ക് ആക്കിയിട്ട് ഇവിടുന്ന് കുഴക്കുന്നു. ഇതാ ഇതുപോലെ ഇങ്ങനെ കുഴക്കും, അതായത് കൈയോണ്ടും കാലുകൊണ്ടും കുഴച്ചിട്ട് ഇതാ ഇതേപോലെ ഒരു അച്ചുണ്ട്. അച്ചെന്ന് വെച്ചാൽ മരത്തിന്റെ കേട്ടോ, ഈ ഒരു സാധനം ഈ സ്ക്വയർ കണ്ടെങ്കിൽ അത് മരത്തിന്റെ ആണ്. അതിലേക്ക് ഈ ഒരു മണ്ണ് കുഴച്ച മണ്ണ് നിറയ്ക്കുന്നു എന്നിട്ട് സെറ്റ് ആക്കുന്നു. എന്നിട്ട് ഇതെപ്പോ എടുക്കൂ ഇപ്പൊ കണ്ടോ കേട്ടോ. കുഞ്ഞു നീ കണ്ടിനെ കാഴ്ച ഏ കുഞ്ഞു സാധ്യതയാണെന്ന്. അതായത് ഞാനും ഇത് ആദ്യമായിട്ടല്ല, പണ്ടെപ്പോ കണ്ടിട്ടുണ്ട് പിന്നെ കാണുന്ന ഇത് വർഷങ്ങൾക്ക് ശേഷം. അതായത് ഈ ഒരു സ്ക്വയറിലില്ലേ, അതായത് ഈ ഒരു അച്ചിൽ ഇത് നിറയണം, നിറഞ്ഞിട്ട് കുറെ കഴിയുമ്പോൾ കല്യാണിച്ച് അത് എടുക്കും കേട്ടോ. എടുക്കുന്ന നമുക്ക് കാണാം. എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഉണ്ടാവും. പിന്നീട് ഇത് ഉണങ്ങി എത്ര ഒരു ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങുന്നു കല്യാണിച്ച്, ഏകദേശം ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഇത് സെറ്റ് ആവും കേട്ടോ. ഇത് എന്തിനാന്ന്? വീടിന് തന്നെ അല്ലെങ്കിൽ വേറെ ചെറുതെന്തെങ്കിലും കെട്ടുന്നുണ്ടാ? ഓ അതായത് റബ്ബർ ഷീറ്റ് ഉണക്കാൻ വേണ്ടി ചെറിയൊരു എന്തെന്നാ പറയാ, റബ്ബർ ഷീറ്റ് ഉണക്കുന്ന ആ ഒരു സംഭവമില്ല, നമ്മൾ വീട്ടിൽ കഴിഞ്ഞ ദിവസം കണ്ടിട്ടില്ല വീഡിയോസിൽ, അത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കട്ട ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ പൈസ കൊടുത്തിട്ട് ഒന്നും വാങ്ങണ്ട, വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ആയാ എടുക്കാനായാ എടുത്തു കൊടുത്തോ. പവറ് പവറ് ഗൈസ് എടുത്തു കേട്ടോ. ഇതുകൊണ്ട് ഇങ്ങനെ ഇരിക്കൂ. ഓക്കെ സെറ്റ്. ഈ ഒരു മൺകട്ടില്ല ഏകദേശം 2-3 ദിവസം കഴിഞ്ഞിട്ട് റെഡിയാവും. കല്യാണം ചെന്ന് പോട്ടെ ബൈ നടക്കട്ടെ. എന്നാല് മനസ്സാടി എവിടെയില്ല അവിടെ പോയി അങ്ങോട്ട് പോയില്ലേ. എന്നാ ശരി പിന്നെ കാണാ. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നതാണ്. മൺകട്ട വീഡിയോ എങ്ങനെയുണ്ട്, രസമുണ്ടോ? ഇത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഏ കുഞ്ഞു ദിവസം തണുതുകളും കുടിക്കണം പോലും. അപ്പൊ ഗൈസ് ഇനി വീട്ടിലുള്ള വിശേഷം, വിശേഷം എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഇവിടെ അമ്മയുണ്ട്, പിന്നെ അപ്പുറത്ത് വീട്ടിൽ നമ്മളെ ശാന്തയുണ്ട്. രണ്ടാളും വർത്താനം പറഞ്ഞിട്ട് ഇരിക്കുന്ന കേട്ടോ. എടാ ദാഹിക്കാൻ തുടങ്ങിയ. അപ്പൊ ഗൈസ് ഒരു സന്തോഷ വാർത്ത, അതായത് സബ്സ്ക്രൈബേഴ്സിന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിലെ അനിയത്തിന്റെ കലാവിധി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അത് ഇവിടെ പേസ്റ്റ് മാത്രം ഇന്നും കുറച്ച് മായച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാരും കൂടി നശിപ്പിച്ചത് ഓളെ കലാ എന്തിനാ കലാജീവിതമായിരുന്നു കേട്ടോ. നല്ലോണം വരച്ചിന് കേട്ടോ. അതെല്ലാവരും കമന്റ് ചെയ്ത് സമ്മർദ്ദം പോലെ ഓക്കെ അതെല്ലാം വൃത്തിയാക്കണം വന്ന് വൃത്തിയാക്കിട്ടാ ക്ലാസ് പോയത്. അപ്പൊ ഗൈസ് ഇനിയും ഒരുപാട് വിശേഷങ്ങളുണ്ട്, പിന്നെ കുറച്ച് വെള്ളം കുടിക്കട്ടെ എന്നിട്ട് ബാക്കി. ഇതാ ഇപ്പൊ ഒരാള് വരുവേ, നമ്മള് കുഞ്ഞൂസ് കേട്ടാ, ഓൻ ചോറ് കഴിച്ചിട്ട് വരുന്നാന്ന്. സൈക്കിൾ എടുത്തിട്ട് ഓൻ വരൂ, അതാ നോയേ. വാ. അപ്പൊ അതേ സമയത്ത് ശ്രീകുട്ടിയുടെ ഇതാ കൊക്കോ കാപ്പി ഒന്നും കേട്ടോ, രസണ്ടാണ് അടിപൊളി. അച്ചമണിക്ക് പോയിനാ പോയില്ലേ, ഓള് മിണ്ടൂല കേട്ടോ, കുറച്ച് നാണാന്ന്. എനിക്ക് ആദ്യമായിട്ട് ക്യാമറിന്റെ മുന്നിൽ വരുന്നുണ്ടോന്ന്. കുഞ്ഞു ദിവസം ചോറുന്നാ പിന്നെ അതേപോലെ നമ്മളെ ശാന്തച്ചി ഇതാ പിന്നെയും വന്നിട്ട് ഇതാ കുഞ്ഞു ദിവസം ചോറ് കഴിച്ചി. ഏ കൊക്കോ കാപ്പി വേണ്ട എനിക്ക്, നീയല്ലേ മെയിൻ ആള്. അപ്പൊ ഗൈസ് നമ്മളെ കുഞ്ഞുസില്ല ഇവനെ മെയിൻ കൊക്കോ കാപ്പി വേണ്ടത്, പക്ഷെ ഇന്ന് ഭയങ്കര ഡിമാൻഡ് ആക്കുന്നു, എന്താ സംഭവം അറിയില്ല. ഹോട്ടലിൽ പിന്നെ പോടാ, വെയിലല്ലടാ, ഓനെ ഗ്രൗണ്ടിൽ പോണം പോലും, പക്ഷെ വെയിലാന്ന്. അപ്പൊ ഗൈസ് എന്നാ പരിപാടി എന്ന് വെച്ചാൽ ഇന്നില്ലേ, ഇന്ന് വെച്ചാൽ ഇപ്പൊ അമ്മ അതായത് പൈപ്പിൽ വെള്ളം നോക്കാൻ പോകുന്നുണ്ട്.
അതായത് നമ്മൾ ഇങ്ങോട്ടേക്ക് നമ്മളെ വീട്ടിലേക്ക് വെള്ളം വരണമെങ്കിൽ കാവുണ്ട്, അങ്ങ് ദൂരെ കാവ്, ആടുന്ന് പൈപ്പ് ഇട്ടിട്ട് വേണം വെള്ളം വരാൻ. ഇപ്പൊ നമുക്കിവിടെ കിണറുണ്ട്, എന്നാൽ പോലും പൈപ്പിൽ കൂടെ വെള്ളം എത്തിക്കുന്നുണ്ട്. അപ്പൊ അമ്മ പോകാൻ വേണ്ടി നിൽക്കുന്നതാണ്. അപ്പൊ ഞാനങ്ങോട്ട് പോയിട്ട് കാലങ്ങളായി, പക്ഷെ വീഡിയോക്ക് വേണ്ടി മാത്രമേ ഇന്ന് പോകുന്നത്. ഒപ്പന കുഞ്ഞൂസ് ഉണ്ടാവും, പിന്നെ അതുപോലെ അപ്പുറം തോട്ടിൽ ശാന്തയുണ്ടാവും. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ഗൈസ് പൈപ്പ് നോക്കുന്ന ടീം സ്റ്റാർട്ട്. അതായത് എല്ലാവരും പുറകിലുണ്ട്, ശാന്തയച്ചുണ്ട്, പിന്നെ അതുപോലെ തന്നെ തൊട്ട് പുറകിൽ രാഗിയുണ്ട് കേട്ടോ. അങ്ങ് അതായത് ഈ ഒരു വീഡിയോസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് വെച്ചല്ലേ, നമ്മളെ വീട്ടിലേക്ക് അതായത് സാധാരണ ഒരു വീട്ടിലേക്ക് വെള്ളം വരുന്ന ഒരു സംവിധാനം പൈപ്പ്. ഇപ്പം അങ്ങനെ പൈപ്പും കാര്യങ്ങളെല്ലാം കുറവാന്ന്, ടൗൺ ഏരിയ അല്ലല്ലോ. പണ്ടെന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും പൈപ്പും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളം സംവിധാനമല്ല വീട്ടിലെത്തൂ. അപ്പം അതെല്ലാം കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ഒപ്പരം ഒരു കാര്യം അറിയാണ്ട് കുഞ്ഞു സുയത്തുണ്ട് കേട്ടാ ചങ്ങായി, അത് കണ്ടിന്യൂ എന്ന് ആർക്കറിയാം. അപ്പൊ ഗൈസ് അല്ലൂട്ടിന്റെ വീട് കഴിഞ്ഞിട്ട് വേണം പോകാൻ കേട്ടാ. ഇവിടെ ചോറുന്നാ വരുന്നുണ്ടാ. അപ്പൊ ഗൈസ് ഏകദേശം നമ്മൾ 1 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാവും കേട്ടാ. അപ്പൊ ഇതാന്ന് കേട്ടോ നമ്മളെ പൈപ്പ്, ഇതിൽ വെള്ളമില്ല കേട്ടാ, അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ടാവുന്നു. ഓ, ആടുന്ന് ഇങ്ങോട്ടാന്ന് കേട്ടോ ഒരു കാവിന്റെ ഏരിയ. അതായത് ഇത് ചെറിയൊരു വെള്ളം പോകുന്ന ചെറിയൊരു ചാല് കേട്ടാ. അതായത് ഇഷ്ടംപോലെ പാമ്പുകൾ ഉള്ള ഏരിയ ആണ് ഇത്. നടക്കുമ്പോൾ എന്തായാലും സൂക്ഷിക്കണം, കാരണം വെച്ചാൽ കാവ് ഏരിയ ആണ്, നല്ല തണുപ്പ് കിട്ടുന്ന ഏരിയ ആണ്, അതുകൊണ്ട് തന്നെ പാമ്പ് ഇഷ്ടംപോലെ ഉണ്ടാവും. മെയിനായിട്ട് എനിക്ക് പേടിയില്ല, ഇങ്ങനെയാണ് കുഞ്ഞുസിനെ ഓ നോക്കേ ഇല്ല. ഇവിടെ കണ്ടെങ്കിൽ പൈപ്പ്, കുറെ ആൾക്കാർ പൈപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ എല്ലാ ആൾക്കാർക്കും ഒരു ചെറിയൊരു കുണ്ട് ഉണ്ടാവും കേട്ടോ. കുണ്ടെന്ന് വെച്ചാൽ ചെറിയൊരു കുളം, അപ്പയിലായിരിക്കും പൈപ്പ് ഇടുന്നത്. അപ്പം നമ്മൾ കുളം എന്ന് വെച്ചാൽ അങ്ങ് മുകളിലാണ്. ഇതൊരു വലിയൊരു മല, പിന്നെ അതുപോലെ ഇതൊരു വലിയ മല, അതിൻ്റെ നടുക്ക് ഒരു ചാല് പോലത്തെ സ്ഥലം. ഈ ഒരു കാവിന്റെ ഇങ്ങോട്ട് അടുക്കുന്നോറില്ലേ നല്ല തണുപ്പാണ് കേട്ടോ, തണുപ്പായി വരുന്നുണ്ട്. ഞാൻ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിൽ വന്നിട്ട് അങ്ങോട്ടെല്ലാം വന്നിട്ടുണ്ട്, ഈ ഒരു ഏരിയയിൽ വന്നിട്ട് കുറേ വർഷമായി, 3-4 വർഷം 5 വർഷം കഴിഞ്ഞ്. പണ്ടായിട്ട് അമ്മേൻ്റെ കൂടെ വന്നാണ് പൈപ്പിൽ വെള്ളം നോക്കാൻ വേണ്ടി. അപ്പം ഇങ്ങനെ വരാൻ നേരത്തില്ലേ, ഇങ്ങനെ വരാൻ നേരത്ത് ഇത് കുറച്ചാൾ എടുക്കുന്ന വെള്ളക്കുണ്ട് കേട്ടോ. അതായത് കുളം ഇവിടെ പൈപ്പ് ഇട്ടിട്ടുണ്ടാവും, അതുപോലെ ആടയുണ്ട്, അങ്ങനെ ആട തൊട്ട് മുകളിലുണ്ട്, അങ്ങനെയാണ് കാര്യങ്ങൾ. അതേപോലെ തൊട്ട് പുറകില്ലേ കല്യാണേച്ചും പിന്നെ ശ്രീക്കുട്ടിയും വരുന്നുണ്ട് കേട്ടോ. അവര് നമ്മളെ കൂടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇങ്ങോട്ട് ഇല്ലേനോ കേട്ടോ, ഇപ്പൊ വന്ന്. അപ്പൊ അവരെ കുളം കൂടിയുണ്ട് തൊട്ട് മുകളില്, അങ്ങനെ എല്ലാവർക്കും ഓരോ കുളമാണ്. പിന്നെ അതേപോലെ അല്ലൂട്ടിനുണ്ട് ഒരു കുളം ഉണ്ടാ, ഇവരെ തൊട്ട് താഴെ കേട്ടോ പൈപ്പ് ഇടുന്നു. നീ ആദ്യമായിട്ട് കുഞ്ഞു ഇങ്ങോട്ട് വന്നിനെ. അപ്പൊ ഗൈസ് അങ്ങനെ ശ്രീക്കുട്ടിയും പിന്നെ കല്യാണേച്ചി എത്തി കേട്ടോ പുറകെ. നമ്മൾ ഈടിയിലെ കുളമില്ലേ അത് വൃത്തിയാക്കാനാണ് മെയിന് വരുത്ത്, കാരണം വെച്ചാല് ഈ പൈപ്പില് വേസ്റ്റ് എല്ലാം കുടുങ്ങിട്ട് വെള്ളം അങ്ങോട്ടേക്ക് എത്തൂല. അപ്പൊ അതിനു വേണ്ടിയാണ് എല്ലാരും വന്നത്. അപ്പൊ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇവരുടെ കൂടെ കൂടിയത് കേട്ടോ, എല്ലാം ഇങ്ങോട്ട് വരുത്തില്ല. പിന്നെ അതേപോലെ ഇത് മറ്റൊരു കുളം കേട്ടോ, കുളം എന്നല്ല ഈ സംബന്ധം കുണ്ടെന്ന് പറയും. അല്ലൂട്ടം പിന്നെ രാഗി ശ്രീക്കുട്ടി ഇവരെല്ലാം ഞണ്ടിന് പിടിക്കുന്നതാണ്. ഇതാണ് നമ്മളെ കുണ്ട് കേട്ടാ, ഇനിയിപ്പോ വൃത്തിയാക്കണം. അമ്മന്റെ കയ്യിൽ കത്തിയുണ്ട്, പിന്നെ അതുപോലെ ശാന്തേച്ചിന്റെ കയ്യിലുണ്ട് കത്തി. സംഭവം ഞാൻ വന്നതില്ലേ പണിയെടുക്കാനല്ല, വെറുതെ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി. ഇവര് വൃത്തിയാക്കും, ഞാൻ അവിടെ നോക്കി വെക്കും. ഗൈസ് ഇങ്ങോട്ട് എത്തുമ്പില്ലേ പൈപ്പിന്റെ ചാകരയാണ്, ഇവിടെ തന്നെ ഈ ഒരു കുളത്തിൽ തന്നെ 3-4 അതാണ് അവരാടുന്ന് വൃത്തിയാക്കുന്നത്. ഇത് കല്യാണേച്ചില്ലേ കൊണ്ട് കേട്ടോ, കല്യാണേച്ചി ഇവിടെ വൃത്തിയാക്കുന്നുണ്ട്, ശ്രീക്കുട്ടിയുടെ നോക്കിയൊക്കെയുണ്ട്, പിന്നെ കുഞ്ഞൂസിടെ നോക്കിയൊക്കെയുണ്ട്, അല്ലൂട്ടിനെ നോക്കിയൊക്കെയുണ്ട്. ഇതാടെ ഇതിന്റെ അടിയിലുണ്ട് കൊണ്ട്. അപ്പൊ ഗൈസ് പണിയെടുക്കാൻ അടിയിലുണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്ന കേട്ടാ. അപ്പൊ ഗൈസ് നിങ്ങളെ വീട്ടില് എത്ര ആൾക്കാരുടെ വീട്ടില് ഇതുപോലെ പൈപ്പില് വെള്ളം കൊണ്ടുവരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. കാരണം ചിലപ്പോൾ എല്ലാവർക്കും കുറവായിരിക്കും ഇങ്ങനെ പൈപ്പിൽ വെള്ളം കൊണ്ടുവരുന്നത്.
നമ്മളിപ്പോ നമ്മളെ വീടും കാര്യങ്ങളെല്ലാം കുറച്ച് ഉള്ളിലോട്ട് കുറച്ച് കാട്ടിന്റെ ഉള്ളിലോട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ സംവിധാനങ്ങൾ. അപ്പൊ ഗൈസ് ഇത് അല്ലൂട്ടിന്റെ വീട് കേട്ടാ, പുതിയ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടാണ്. എടാ അതിന് ഓടിയേ. ഓ കോഴിയല്ലേ ഗൈസ്, കുട്ടികളുടെ കോഴിയാണ്, കൊത്തും കേട്ടോ മിക്കവാറും. അവിടെ നീ വരുന്നുണ്ടാ തൊട്ട് പുറകില്ല അല്ലൂട്ടിന്റെ വീട് കേട്ടാ. ഇത് നമ്മളെ റോഡ് കേട്ടാ, നമ്മളെ വീട്ടിലേക്കുള്ള റോഡ്. അങ്ങനെ നമ്മൾ നടന്ന് 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 വീട്ടിലെത്താനായി കേട്ടാ.